കൃഷ്ണാഗുരുവായൂരപ്പാശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നുണ്ണിക്കണ്ണന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി തോട്ടം ശിവകരൻ നമ്പൂതിരിയാണ് ഉണ്ടായത്. കളഭാലങ്കാരം പഴയം സതീശോധിക്കൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു മഞ്ഞപ്പട്ട് എടുത്തും കൊണ്ടാണ് ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ. മഞ്ഞപ്പട്ട് പട്ട് എടുത്തിട്ടുണ്ട്, മുണ്ട് പോലെ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ മഞ്ഞ കസവുള്ള പട്ട് അരയിൽ കെട്ടിയിട്ടുമുണ്ട്. അതിൻ്റെ ഇടയിൽ അതാ കിങ്ങിണി കാണാനുണ്ട് അരയിൽ. കാലുമിൽ പൊൻതളകൾ ഇട്ടിട്ടുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ ഒരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട്. രണ്ട് തോളത്തും ഓരോ സ്വർണ്ണഗോപികൾ വെച്ചാൽ എല്ലാം തിളങ്ങുന്നുണ്ട് കേട്ടോ. കൈവളകൾ തോളവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഓടക്കോഴി പിടിച്ചിട്ട് ഇടത്തെ കൈയിലെ ഇടത്തെ കൈയിൻ്റെ മുളങ്ങനെ അതിൻ്റെ മുകളിൽ ഇടത്തെ കൈ കൂട്ടി പിടിച്ചുകൊണ്ടാണ് അരയുടെ അരഭാഗത്തായിട്ട്. ആ കിങ്ങിണീൻ്റെ ഒപ്പം തന്നെ ഓടക്കോഴി കാണാം. അത്രയും ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് രണ്ട് കൈകൊണ്ടും കൂടിയിട്ട് ഓടക്കോഴി ഇങ്ങനെ വെറുതെ പിടിച്ച് നിൽക്കുകയാണ്. പൊന്നുണ്ണി കണ്ണപ്പം നീ മുണ്ടക്കൊടുത്ത് തയ്യാറായിക്കണേ. ശോധമ ഒരുക്കി നിർത്തിക്കുകയാണ്. ഇനി ഓടക്കോഴി വായിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. അതിനു വേണ്ടി ഓടക്കോഴി കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. രണ്ട് കൈകൊണ്ട് കൈ പിടിച്ച് നിൽക്കുകയാണ്. ചെവിയിൽ രണ്ട് സ്വർണ്ണഗോപികൾ വെച്ചിരുന്നത്, നെറ്റിമിൽ ഒരു സ്വർണ്ണഗോപി വെച്ചിരുന്നത്. എന്താ പുഞ്ചിരി! നല്ല കൗതുകമുണ്ട് പൊന്നുണ്ണി കണ്ണൻ്റെ മുഖം കാണാട്ടോ. പുഞ്ചിരിച്ചും കൊണ്ട് നല്ല കൗതുകത്തിലൊരു പൊന്നുണ്ണി കണ്ണൻ. സതീശോക്കൻ ചാർത്തി നല്ല രസമാണ് കാണാൻ. മുഖത്തിനൊക്കെ നല്ല കൗതുകമാണ് കാണാൻ. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. അതിനു മുകളിൽ തല അഞ്ച് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത്. വെള്ളയും ചുവപ്പായിട്ട് രണ്ടെണ്ണം, വെള്ളയും പച്ചയായിട്ട് രണ്ടെണ്ണം, അതിനു മുകളിൽ തെച്ചിയും തുളസിയായിട്ട് വന്നത്. അങ്ങനെ അഞ്ച് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത്. അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒന്നെങ്ങനെ വെച്ചാൽ വെളുത്തപ്പൂവും തെച്ചിപ്പൂവൊക്കെ ഇങ്ങനെ കട്ട കട്ട കട്ടയായിട്ട്, അങ്ങനെ വെള്ളയും ചുവപ്പും വെള്ളം ചുവപ്പായിട്ട് വന്നത്. മറ്റത് വെള്ളയും ചുവപ്പും തുളസിയും കൂടി ഉണ്ട്. അങ്ങനെ ഇടകടന്നിട്ട് അങ്ങനെ അങ്ങനെ രണ്ട് ഉണ്ടമാലകളാണ് കഴുത്തിൽ ചാർത്തിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ഉണ്ടമാലകൾ. താമരോടുള്ള ഒരുണ്ടമാല, താമരം തുളസിയായിട്ട് ഒരുണ്ടമാല, തെച്ചിയും തുളസിയായിട്ട് ഒരുണ്ടമാല, പിന്നെ വെളുത്തപ്പൂവ് മാത്രമായിട്ട് ഒരുണ്ടമാല. അങ്ങനെ രണ്ടു നാല് ഉണ്ടമാലകൾ വിധാനമായിട്ട് ഞാൻ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ പൊന്നുണ്ണിക്കണ്ണൻ രണ്ട് കൈകൊണ്ടും കൂടി ഓടക്കോഴി ഇങ്ങനെ അരഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എല്ലാവരും വന്നിരുന്നാൽ ഓടക്കോഴി വായന തുടങ്ങാനുള്ള ഭാവത്തിലൊരു അത്ര രസമായിട്ടാണ് നിൽക്കണത്. നല്ല കൗതുകമുണ്ട് കാണാം. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചിട്ട് നല്ല കൗതുകമുണ്ട് കാണാം. വിട്ടുപിട്ടിക്കനായിട്ടൊരു ഉണ്ണിയാ ശ്രീലകത്തൊരു സച്ചിദാനന്ദ കട്ട. എന്ത് കൗതുകം അറിയുക കാണാൻ, മനസ്സിന് ഭയങ്കര സന്തോഷവും കണ്ടാൽ അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഒരു വായിരപ്പാ അനുഗ്രഹിക്കണേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അന്യതാശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷരക്ഷ ജനാർദ്ദന. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ. ആ ശ്രീലകത്ത് നിൽക്കണ ആ പൊന്നുണ്ണിക്കണ്ണൻ, മഞ്ഞപ്പട്ടെടുത്തുകൊണ്ട് നിൽക്കണ ആ പൊന്നുണ്ണിക്കണ്ണൻ, എല്ലാവരും അനുഗ്രഹിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ആ അദ്ദേഹത്തിൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ തൃപ്പാദം ഉണ്ടല്ലോ, തലകെട്ടിയ തൃപ്പാദം, അതങ്ങനെ മുറുകെ പിടിച്ച് നമുക്ക് ഉറക്ക നാമം ജപിക്കാം. കണ്ണനെ നമുക്ക് ആശ്രയമുള്ളൂ കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.